നിങ്ങൾ സഹവാസമാണ് ഒമ്പത് പേരും ുംങ്ങളെ ചുറ്റുഭാഗത്തും കാണാം നമ്മളെ വീട്ടിൽ ഒരു ഭാര്യ ഉണ്ടായാൽ തന്നെ എന്തുച്ച രണ്ടു ഭാര്യമാരും സഹോദരിമാരൊക്കെ ഉണ്ടായാൽ തന്നെ ഒമ്പതാളും ചുറ്റും ഇരുന്നിട്ട് വർത്തമാനം പറയാണ് ഒരു ഭാഗത്തിരിക്കുന്നുണ്ട് സയ്സുഹി തങ്ങളെ സഹവാസാണ് ചില ആൾക്കാർ മനസ്സിലാക്കിയത് തങ്ങൾ ഇങ്ങനെ പരിപാടി തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരെ വിശ്രമിക്കാൻ പോവുക വരെ അങ്ങനൊന്നല്ല ആ വീട്ടിൽ വന്നിരുന്നത് ഏത് വീട്ടിലാണോ തങ്ങളുള്ളത് ഒമ്പത് മുറികളിൽ ഏത് മുറിയിലാണോ ബാക്കി എട്ട് മുറികളിൽ നിന്നും അങ്ങോട്ട് ആളുകൾ എത്തും നമ്മുടെ ഉമ്മമാരെത്തും അവരോരോ ഭാഗത്ത് ഇരിക്കും എന്നിട്ട് വർത്തമാനങ്ങൾ അങ്ങനെ പറയും ആ ഉള്ള നേരം ഇംസാഷ്ണങ്ങളെ സന്തോഷത്തോടത് കേൾക്കും ചിലപ്പോ അവിടെ ക്രോസിംഗ് ഒക്കെ ഉണ്ടാകും അത് തെറ്റല്ലാത്ത രൂപത്തിലാണെങ്കിൽ തങ്ങളും അതിലൊന്ന് പങ്കെടുക്കും അത്ര തന്നെ തെറ്റാകുന്ന ഭാഷ നീണ്ടുപോയാൽ അവിടെ തങ്ങൾ പ്രതിരോധിക്കെ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പറയരുത് അങ്ങനെ പറയു അത് പ്രതിരോധിക്കും അത് തിരുത്തും അല്ലെങ്കിൽ അവിടെ കൂടെ അവരെ കൂടെ ഇരുന്നിട്ട് ഈ വർത്തമാനങ്ങൾ ഇങ്ങനെ കേൾക്കുക വിവരങ്ങൾ അന്വേഷിക്കുന്നത് പരസ്പരം പറയുന്നത് എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒമ്പതാളും ഒരുമിച്ചുകൂടി എന്ന് പറയുമ്പോ തന്നെ സ്നേഹത്ര വലുതാ അല്ലേ ഇന്നിപ്പോ രണ്ട് ഭാര്യമാര് പലർക്കും ഉണ്ടാകും പക്ഷേ രണ്ടുപേരും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ചിലരൊക്കെ രണ്ടുപേരും ഒരിക്കലും കണ്ടിട്ടില്ല ഇനി കാണാതിരിക്കാൻ വേറെ കിടന്നും പറയും ഇതങ്ങനല്ല ഇത് ഒമ്പത് ഭാര്യമാരും ഒരേ മുറിയിൽ ഇരുന്ന് വർത്തമാനം പറയാണ് അപ്പൊ ഈ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഉമർത്താബ്ലാഹു നമ്മളെ ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മ പതുക്കെ ഉമർ റതി കണ്ടു ബാക്കിയുള്ള ഉമ്മമാരോട് പറഞ്ഞു ഉമർ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടി ഉള്ളിലേക്ക് അങ്ങ് പോയി അവിടെ ആകെ ശാന്തമായി നിശ്ചലാവസ്ഥയിലായി മുരളി അള്ളാഹു ഒന്ന് സലാം പറഞ്ഞു ഞാനിവിടെ വരുമ്പോ പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടല്ലോ നബിയെ കൊറേ ആളുകൾ സംസാരിക്കുന്നു ഇപ്പൊ ഒച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ പിന്നെ വിസലഹുലി പറഞ്ഞു അത് നിങ്ങളെ ഉമ്മമാരാണ് മഹാത്തുൽമോമിനിങ്ങൾ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞാണ് പറഞ്ഞു മുരളിയുള്ള ചുപ്പെന്തിനാ അവർ നിർത്തിയത് തങ്ങളെത്തിന്ന് വർത്തമാനം ആ വർത്തമാനം പറയുന്നല്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് എറിയാൽ മതിയല്ലോ ഇത് ഇടയ്ക്ക് വെച്ച് ശടംബറയിക്കിട്ട് ഉള്ളിലേക്ക് പോയത് എന്തിനാ അപ്പൊ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഒരു ഉമ്മ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ് ഉമർ അള്ളി പറഞ്ഞു നിങ്ങളോടുള്ള പേടിയുണ്ട് ഞങ്ങള് പെട്ടെന്ന് ഉള്ളിലേക്ക് പോയതാണ് കാരണം നിങ്ങളെ ഐമാനികമായ ആ സ്ട്രോങ് ഉണ്ട് നിങ്ങളെ പേടിയാണ് ഉമർ അല്ലി അള്ളാഹുനു ചൂടായി എന്നെ നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങൾ പേടിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അള്ളാഹുത്താല കഴിഞ്ഞ അള്ളാന്റെ റസൂൽ പേടിക്കേണ്ടത് ഉമർ അല്ലി അള്ളാഹു ആ വഴിക്കാണ് സ്ട്രോങ് ആയി ഇങ്ങനെ പറയുന്നത് അങ്ങനെ സ്ട്രോങ് ആയപ്പോൾ ഉമ്മഹാത്തനിങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞാലും നിങ്ങളെ പേടിയാണ് അങ്ങനൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഒരു ബഹുമാനത്തിന്റെ പേടിയുണ്ട് ആ പേടി കൊണ്ടാണ് സംസാരങ്ങളൊക്കെ നിർത്തി ഞങ്ങൾ ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് വരഞ്ഞത് അപ്പൊ വീണ്ടും ഉമറദി അള്ളാഹുനും ഇങ്ങനെ അവരോട് ഉമ്മ ഉമ്മമാരോടൊന്നും കൂടി സ്ട്രോങ് ആയി പറയാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോ ആ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഒരു ഉമ്മ ഉമർ അള്ളാഹുന്റെ മകളാണ് അഫ്സബീവറിയാഹുനെയാണ് എല്ലാ മഹതിമാരും ഉള്ളിലേക്ക് പോയപ്പോ അഫ്സബി വറദി അള്ളാഹുനേയും പോയിട്ടുണ്ട് ഉള്ളിലേക്ക് അതെന്റെ വാപ്പല്ലേ കുഴപ്പമില്ല ഒന്നില്ല അവരെ കൂട്ടത്തിൽ മഹദിയും പോയിട്ടുണ്ട് നിങ്ങൾ അവരോട് ചൂടാകേണ്ടത് അല്ലാഹു നിങ്ങൾക്ക് എന്നൊരു ബഹുമാനമാണ് അള്ളാഹു നിങ്ങൾക്ക് എന്നൊരു പേടിയാണ് അത് അല്ലാഹു നിങ്ങൾക്ക് എന്നൊരു ബഹുമാനമാണ് നിങ്ങൾ റൂട്ടിലേക്ക് വരികയാണെങ്കിൽ അത് ജുമേക്കാകട്ടെ ജമായത്തിനാകട്ടെ ജനങ്ങളെ നിരീക്ഷിക്കാനാകട്ടെ സാമൂഹ്യ പ്രവർത്തനായിട്ട് ആ റൂട്ടിൽ ചീത്തല്ല വേറെ റൂട്ടിൽ അയാൾ വേറെ വഴി തെരഞ്ഞെടുത്തു പോകും അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയേ അതുകൊണ്ട് ഈ ഉമ്മഹാത്തുൽ ബഹുമാനവും അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനമാണ് നിങ്ങൾ ചെറിയ ആളൊന്നല്ല മുരളി അള്ളാഹു ശാന്തമായി എന്റെ വിഷയം ഒമ്പത് പേരും ഒരുമിച്ചിരുന്ന് അവരെ വർത്തമാനം സൈദുന റസൂലിഹുലി കേൾക്കുമ്പോ എന്തൊരു സഹവാസമാണത് ചോദിക്കുന്നുണ്ട് ഒരു വന്നിട്ട് നബി അലൈഹി രാത്രിയിലെ തങ്ങളുടെ സല്ലാപത്തിന്റെ വിഷയങ്ങൾ തങ്ങൾ ഭാര്യമായി ഇണങ്ങിച്ചേരുന്ന വിഷയങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാടുണ്ട് ഭക്ഷണം കഴിച്ച് നേരെ പോയ കിടക്കുക അവൻ എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക അങ്ങനല്ല പറഞ്ഞു ഭക്ഷണം കഴിച്ചാൽ എന്നോടൊപ്പം ഓരോ സഹോദരിമാരുടെ വീട്ടിലേക്ക് ഭാര്യമാരെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോഴും ഇതേ മാതൃകയാണ് ഒരല്പനേരം ഇരുന്ന് സംസാരിക്കും മനസ്സിൽ നല്ല സന്തോഷമുള്ള സംസാരങ്ങൾ പറയും എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ വിഷയങ്ങൾ പങ്കുവെക്കും എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ഉന്നയിക്കും ഞങ്ങളതിന് മറുപടി പറയും അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല രൂപത്തിലും നല്ല ഭാവത്തിലുമാണ് സഹോദരങ്ങളെ ബന്ധം പുലർത്തുന്നത് ചില സഹോദരിമാര് ചില ഭാര്യമാര് ചിന്തിക്കും പഠിച്ചോനെ ഒന്നും ഇയാളോട് പറയാനും കഴിയൂല മുപ്പര് പേരും മുപ്പര് ആഗ്രഹം നിർവഹിച്ചങ്ങ് പോകും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് പിന്നെ പറയാന്ന് പറയാം അങ്ങനല്ല ആഗ്രഹങ്ങളൊക്കെ കൊടുക്കണം അതിനു സമയം കാണണം അവർ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ചർച്ചകൾക്കൊക്കെ നിന്ന് കൊടുക്കണം അവരെ കൂട്ടത്തിൽ കൂടുമ്പോ അവരോട് വിഷയങ്ങൾ പറയണം അലൈഹി വസ്ലാം ചർച്ച നടത്തിയത് കണ്ടില്ലേ നിങ്ങൾ ഉമ്മുസലിള്ളാഹുനോട് ഹുദൈബിയയിൽ തങ്ങൾ പോയി അവിടെ മുഷിരിക്കുകൾ വന്നപ്പോ ഹൃദൈബിയയിൽ വാഹനമൊക്കെ തടഞ്ഞ് എല്ലാവരും ഒരു ഭാഗത്ത് ഇരുന്നപ്പോ മുഹാചിരിയങ്ങളും മൻസാറുകളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്ര ആളുകളില്ലേ മക്കയിലേക്ക് ഉമ്ര നിർവഹിക്കാനല്ലേ പോകുന്നത് ആരെയും എതിർക്കാനും തോൽപ്പിക്കാനൊന്നുമല്ലല്ലോ എന്തിനു ഇവിടെ നിൽക്കണം എന്നൊക്കെ ചർച്ച നടക്കുമ്പോൾ ഉമ്മുസലം അല്ലി അള്ളാഹുനോട് നബിസ്വലാസ്വലം ചോദിച്ചു എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കി അപ്പ നബി മഹദി പറഞ്ഞു നമുക്ക് ഹൈറ് ഇവിടെ വെച്ച് ഉമ്രയിൽ നിന്ന് തഹല്ലുലായി എന്തെങ്കിലുമൊക്കെ കരാർ ചെയ്താണെങ്കിൽ എഴുതിയിട്ട് പിരിഞ്ഞ് നാട്ടിലേക്ക് തന്നെ പോകലാണ് ഹൈറ് അതാണ് സൈദുനാഹി സലം സ്വീകരിച്ച മാർഗവും അതാണ് ഉമ്മർ അലി അള്ളാഹുനോട് അഭിപ്രായം ചോദിച്ച വിഷയത്തിൽ എത്രമാത്രം വലിയൊരു സ്നേഹവും ബഹുമാനവുമാണത് നമ്മുടെ ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു അന്വേഷണവും ചർച്ചവും നല്ലതാണ് നല്ല തീരുമാനങ്ങൾ പറയാനും അള്ളാഹുത്തേൽ അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സ്വീകരിക്കാൻ എളുപ്പമാണല്ലോ നല്ല സഹവാസങ്ങൾ നിലർത്തണം ഉമ്മമാരോട് സഹോദരങ്ങളോട് മൊത്തത്തിൽ പറയട്ടെ നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യണം ആരാ നല്ല കൂട്ടുകാര് നമ്മളോടൊപ്പം നിത്യ ജീവിതത്തിൽ സഹവസിക്കേണ്ട ആള് ദീനിൽ അയാളെ കണ്ട് മാതൃകയാക്കാൻ പറ്റിയ ആളാകണം ഇല്ല മമ്മിനുല്ലാത്ത മമ്മിനോടല്ലാതെ നീ സഹവസിക്കരുത് നിന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട്ഷിപ്പ് അവനെ കണ്ടാൽ നല്ല കാര്യങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്തി തരും ആഹ്ലേക്ക് നിന്നെ കൈപിടിച്ച് ഉയർത്തും മഹാന്മാരെ സവിധത്തിൽ പോകാൻ നിന്നെ സഹായിക്കും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു ഓർമ്മപ്പെടുത്തും നീ അവന്റെ കൂടെ നടക്കുമ്പോ നിനക്ക് ജമാത്തിൽ താല്പര്യമില്ലെങ്കിൽ അവൻ താല്പര്യം തരും ഞാൻ ജമാത്തിന് പോകാണ് നീ പോരുന്നോ ഞാനും വരാം രണ്ടുപേരും ഒരുമിച്ച് കൂട്ടുകാരല്ലേ ദുനിയവ് മാത്രം ചിന്തിപ്പിക്കുന്ന ആളല്ല ആഹ്ത്തിലേക്ക് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കൂട്ടുകാര് അവരാണ് ഏറ്റവും നല്ലവര് പടച്ചോനെ ഓർമ്മപ്പെടുത്തുന്ന മഹാന്മാര് മനുഷ്യന്മാര് അവരാണ് സഹവസിക്കാൻ ഏറ്റവും നല്ലവര് അവർ അവരല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തി തരും മറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും നന്മയിൽ സഹായിക്കും അഥവാ നമ്മുടെ കയ്യിൽ നന്മക്കുള്ള പഴുതില്ലെങ്കിലോ അവരുടെ സഹായത്തിൽ നിന്നൊരു സഹായം നമുക്ക് തന്ന് നമ്മളെ കൂടെ നിർത്തിയവര് സഹായിക്കും അഷ്റഫുൽ എത്രയോ എത്രയോ തവണ തവണ പോകാൻ ചോദിച്ച അബൂബക്കർ തങ്ങൾ പറഞ്ഞു നിങ്ങൾ പോകാനവിടെ ഇരിക്കട്ടെ ഞാൻ സമ്മതം തരാം സമ്മതം തരാം നിങ്ങൾ അവിടെ ഇരിക്കൂ പലരും നേരത്തെ പോയി പോയി നബി നബിഹുറക്ക് പോവുകയാണെന്ന വിവരം വന്ന് പറഞ്ഞപ്പോ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ശുദ്ധീകൃതങ്ങൾ ആദ്യത്തെ ചോദ്യം അസുഹ് കൂടെ സഹവാസിയായി എന്നെയും കൊണ്ടുപോകുമോ ഞാനും തങ്ങളെ കൂടെ സഹവസിച്ചു വരട്ടെ നിങ്ങളും എന്റെ കൂടെ വന്നോളൂ ആയിഷർ അലി അള്ളാഹു പറയാണ് ബാപ്പ സിദ്ദീഖർ അലി അള്ളാഹുന് കൂടെ പോരട്ടെ നിങ്ങനെ ചോദിച്ചിട്ട് സമ്മതം കിട്ടിയ നേരത്ത് ഒരു കരച്ചിൽ കരഞ്ഞു സന്തോഷത്തിന്റെ കരച്ചിൽ എന്ന് പറഞ്ഞ കരച്ചിൽ കണ്ടത് ഞാൻ അന്നാണ് ഹിജറക് തങ്ങളെ കൂടെ പോകാൻ അനുവാദം കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷത്തിന്റെ കണങ്ങൾ എന്റെ ഉപ്പയിൽ നിന്ന് ഉറ്റി വീഴുന്നത് ഞാൻ കണ്ടു എന്ന് എത്രമാത്രം എത്രമാത്രമില്ല സഹവാസമാണ് ആ സഹവാസം കൊണ്ടല്ലേ സുദ്ധിഖ് റലി അള്ളാഹുനോട് സ്വഹാബിമാര് പറഞ്ഞത് പലരും പറഞ്ഞല്ല സുദ്ധിക്ക് തങ്ങളെ ഞങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ബഹുമാനം അള്ളാഹു നിങ്ങൾക്ക് മാത്രം തന്നിട്ടുണ്ട് എനിക്ക് മാത്രമോ അതെ നിങ്ങൾക്ക് മാത്രം ഉമർ അലി അള്ളാഹു അത് കിട്ടിയിട്ടില്ല ഉസ്മാർ അലി അള്ളാഹു അത് കിട്ടിയിട്ടില്ല അലിറലി അള്ളാഹുനും അത് കിട്ടിയിട്ടില്ല ബാക്കി റൊറ്റ സുഹാബത്തിനും അത് കിട്ടിയിട്ടില്ല എന്താണത് നിങ്ങൾ രണ്ടുപേരും ഗുഹയിലായിരിക്കുമ്പോ റബ്ബു സുബാനഹത്താല സന്തോഷത്തിന് പറഞ്ഞൊരു വചനമെന്താണ് പറയാൻ ഏൽപ്പിച്ച നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ ദുഃഖിക്കരുത് അവർ ഗുഹയുടെ മുകളിലെത്തിയിട്ട് കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയേ ഇല്ല ഇല്ല ഒരാളും കാണൂല ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട ان الله معنا അത് നിങ്ങൾക്ക് പ്രത്യേകം കിട്ടിയ ഒരു സഹായമാണ് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സഹായം എനിക്കും നിങ്ങൾക്കുമുണ്ട് നമ്മളോടൊപ്പം ഉണ്ട് ആ പറഞ്ഞ കൂട്ടത്തിൽ മൂന്നാമത്തെ ഒരാളില്ലല്ലോ രണ്ടാള് മാത്രമല്ലേ ഉള്ളൂ അബൂബക് സിദ്ദീഖർ അള്ളാഹുഹുവിനോടൊപ്പം അഷ്റഫുൽ അഹുഅലി വസല്ലമതങ്ങളെയും കൂട്ടിയിട്ടല്ലേ ഈ പറഞ്ഞത് ഇന്നാഹ മനാഹുവിൻ്റെ പ്രത്യേക സഹായം നമുക്കുണ്ട് അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക സഹായവും സംരക്ഷണവും ഉണ്ട് ഉമർ അലി അള്ളാഹുനെ പോലൊത്ത മഹാന്മാര് പറഞ്ഞത് ആ ഒരു മഴയത്ത് ആ ഒരു മഴനത്ത് ആ ഒരു സഹായം ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല അത് നിങ്ങൾക്കും ലഭിച്ച ഞങ്ങൾക്കും മാത്രമല്ലേ കിട്ടിയത് അത് ആ സഹവാസത്തിന്റെ ഒരു ബഹുമാനമാണ് ചെറിയൊരു ബഹുമാനമല്ല വലിയ ബഹുമാനമാണ് നല്ല മനുഷ്യന്മാരെ കൂട്ടുകാരായി പിടിക്കണം ആ നല്ല മനുഷ്യന്മാരെ കൂട്ടുകാരായി പിടിക്കുമ്പോ അവര് നമ്മെ സഹായിക്കും ഖബറും പുറത്ത് വരുമ്പോ അതിനും നമുക്ക് സഹായമാണ് അവര് വന്ന് സലാം പറയുമ്പോഴേക്കും സഹായമാണ് അവര് വന്നിട്ട് സിയാറത്ത് ചെയ്യുമ്പോഴും സഹായമാണ് അവര് നമ്മളെ ഓർക്കുമ്പോഴൊക്കെ സഹായമാണ് അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവനും നമുക്ക് ഖബറിൽ സന്തോഷമാണ് അതിന് നല്ല കൂട്ടുകാരെ നമ്മൾ കൂറുക പിടിക്കണം മുത്തക്കീങ്ങളാണ് കൂട്ടുകാരായി വേണ്ടത് അല്ലാത്ത കൂട്ടുകെട്ടുകൾ മുഴുവനും മാഹിറത്തിൽ തെറ്റിപ്പോകുമട്ടോ എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അലങ്കാരം കണ്ട് ദുനിയാവിൻ്റെ പ്രൗഢിയിൽ കണ്ണും ചാർന്നു നിന്ന് ഏതെങ്കിലും ഒരാളെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സ്നേഹിക്കുമ്പോ അവന് കൂടാ منافقا كودا مبتدعا كودا മുസ്ലിമിന്റെ പേരുണ്ടെങ്കിലും അള്ളാഹുവിൽ തികഞ്ഞ വിശ്വാസമില്ല അവൻ യുക്തിവാദിയാണ് മഹാന്മാരുടെ ബഹുമാനങ്ങളിൽ ഇമാനില്ല അവന്റെ കയ്യിൽ നിനക്ക് കാണാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ അത് അള്ളാഹുത്തേല മൂമിനീങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നല്ല ദുനിയാവിന്റെ വിശാലതയാണ് അത് മൂമിനീങ്ങൾക്ക് മാത്രമല്ലല്ലോ അല്ല കൊടുത്തിട്ടുള്ളത് ഇഷ്ടം പോലെ കൊടുത്തത് മോമിനീങ്ങൾ അല്ലാത്തവർക്കല്ലേ ഇന്നും ലോകതലത്തിൽ നിങ്ങളൊന്ന് എണ്ണി നോക്കൂ നമ്മുടെ ഇന്ത്യ രാജ്യം മൊത്തം വിലക്കെടുക്കാൻ മാത്രമുള്ള സമ്പത്തിന്റെ സമൃദ്ധിയുള്ളത് ഒരു മമ്മിനിന്റെ കയ്യിലല്ല അതുകൊണ്ടത് നിലവാരമുള്ള സംഗതിയല്ല അത് ദുനിയാവ് കണ്ടുകൊണ്ട് മാത്രം ഒരാളെ കൂട്ടുകാരനാക്കരുത് നിന്റെ സഹവാസം വേണം ഏത് കൂട്ടുകാർ പിരിഞ്ഞാലും നമ്മളെ സഹായിക്കുന്ന ആഹ് കൂട്ടുകാരാകണം ചങ്ങാതിമാരും മുഴുവനും വന്ന് പരസ്പരം എതിർക്കുന്ന എല്ലാ കൂട്ടുകാരും പരസ്പരം എതിരാളികളാണ് ശത്രുക്കളാണ് തിന്മയിൽ പറയും നീയല്ലേ കുടിപ്പിച്ചത് നീയല്ലേ ആ പൊണ്ണുമായ എന്നെ ബന്ധപ്പെടുത്തിയത് നീയല്ലേ എന്നെ മോഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് നീയല്ലേ എന്നെ കൊട്ടേഷൻ സംഘത്തിൽ പെടുത്തിയത് നീ എന്നല്ലേ മയക്കുമരുന്നിൽ എന്നെ ലാഭക്കുറുകാരനാക്കിയത് ഇങ്ങനെ ഓരോരുത്തരും എതിർപ്പ് പറയുമ്പോ എതിർക്കാത്ത ഒരു വിങ്ങുണ്ട് ഇല്ലൽ മുത്തക്കീൻ മുത്തക്കീങ്ങളൊഴികേ അവരൊരുമിച്ചാണ് അവര് പരസ്പരം എതിർപ്പില്ല പരസ്പരം സഹായിക്കുന്നവരാണ് പരസ്പരം കൈപിടിക്കുന്നവരാണ് കൈകോർക്കുന്നവരാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യുന്നവരാണ് അതേ സമയത്ത് നിന്റെ കൂട്ടുകാരൻ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു ഫാസിക് ഒരു മുനാഫിക്കാണെങ്കിൽ ഒരു അദർമ്മിയാണെങ്കിൽ ഒരു തെമ്മാടിയാണെങ്കിൽ ഒരൊറ്റ വക്തും മുസ്കരിക്കാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ നീ

കാണാം ആ അഞ്ഞൂറ് മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകളാണോ അവര് വരുന്നത് സ്വർഗത്തിലെ കഫമ്പുടയുമായിട്ടാണ് അതേ സമയത്ത് ഇങ്ങോട്ടടുക്കാൻ തടസ്സമുണ്ടെങ്കിലോ അവര് മാറി നിന്നു പോയി കാരണം ഈ മൂമിനായ മനുഷ്യന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല അവിടെ ഒരു ഫ്രണ്ട് അവൻ മൂമിനല്ല ഫാസിഖാണ് അവൻ ഫാജിറാണ് അവൻ മുനാഫിഖാണ് അതുകൊണ്ട് മലക്കുകൾ ബഹുദൂരം മകന്നു നിൽക്കുകയാണ് റഹ്മത്തിന്റെ മലക്കുകൾ അഞ്ഞൂറാള് വരുന്നു മൂമിനായ മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകാൻ പിടിക്കുന്ന കടമേ അസറായിലിനുള്ളൂ കൊണ്ടുപോകുന്നത് അല്ലാത്ത കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് മല ഐക്കത്തു അല്ലെങ്കിൽ മല ഐക്കത്തു